കുഞ്ഞിമംഗലം താമരം കുളങ്ങരയിൽ കണ്ടൽ കാടുകൾ നശിപ്പിക്കപ്പെട്ട പ്രദേശം ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ചു. ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ചാണ് റവന്യൂ വനം തീരദേശ പരിപാലന അതോറിറ്റി ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചത്. തീരദേശ പരിപാലന നിയമം ഉൾപ്പെടെ ലംഘിച്ചാണ് താമരം കുളങ്ങര പുല്ലങ്കോട് പുഴയോരത്ത് കണ്ടൽ കാടുകളും ചതുപ്പും നശിപ്പിക്കപ്പെട്ടത്. കുഞ്ഞിമംഗലം താമരം കുളങ്ങരയിൽ ഏക്കറുകളോളം സ്ഥലത്തെ കണ്ടൽക്കാടുകളും ചതുപ്പുകളും കോൺക്രീറ്റ് മാലിന്യങ്ങളും കെട്ടിടാവശിഷ്ടങ്ങളും ഉപയോഗിച്ച് നികത്തിയിട്ട് മാസങ്ങളായി. തുടർ നിർമ്മാണത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നുവെങ്കിലും പ്ലാസ്റ്റിക്കും കോൺക്രീറ്റ് മാലിന്യങ്ങളും നിറഞ്ഞ മണ്ണ് നീക്കം ചെയ്യാൻ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് കുഞ്ഞിമംഗലത്തെ പരിസ്ഥിതി പ്രവർത്തകനായ പി പി രാജൻ ഹൈക്കോടതിയെ സമീപിച്ചത്. അപ്പോൾ സി ആർ സെറ്റ് ഒന്ന് എയിൽ പെടുന്ന ഈ സ്ഥലത്തുള്ള മണ്ണ് മുഴുവൻ നീക്കം ചെയ്യണം. ഒരു ഡെവലപ്മെൻറ്റും നടത്താൻ പാടുള്ള സ്ഥലമാണ് ഒന്ന്. രണ്ട്, ഇവിടെ ഈ നിക്ഷേപിച്ചവർക്ക് കൃത്യമായ നിയമ നടപടി സ്വീകരിക്കണം. ഇത് നമ്മുടെ ആർഗ്യുമെൻറ്റ്. അതുപോലെ തന്നെ അപ്പുറമുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിൽപ്പെടുന്ന സ്ഥലമാണ്, നമ്മുടെ ഡാറ്റാ ബാങ്കിൽ പെടുന്ന സ്ഥലം നെൽവയൽ. അപ്പോൾ അതും ഇത് തന്നെയാണ്, ഇവിടെയുള്ള മണ്ണ് നീക്കം ചെയ്യാനാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അവനെ പരിസ്ഥിതിക്കുള്ള നഷ്ടം നമ്മൾ നല്ല പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. കോടതി നമുക്ക് അനുകൂലമായിട്ട് ഈ പരിസ്ഥിതിക്ക് അനുകൂലമായിട്ട് ഒരു വിധി സ്വീകരിക്കുന്ന നമുക്ക് കുറച്ച് വിശ്വാസമാണ്. ഇതേ തുടർന്ന് ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ചാണ് റവന്യൂ വനം തീരദേശ പരിപാലന അതോറിറ്റി ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചത്. തീരദേശ പരിപാലന നിയമം ഉൾപ്പെടെ ലംഘിച്ചാണ് താമരംകുളങ്ങര പുല്ലങ്കോട് പുഴയോരത്ത് കണ്ടൽക്കാടുകളും ചതുപ്പും നശിപ്പിക്കപ്പെട്ടത്.